ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോകൾ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി. ഞാൻ മുംബൈയിലാണുള്ളത്, കുറച്ച് ജോലി തിരക്കുകൾ കാരണമാണ് വീഡിയോകൾ റെഗുലറായിട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വാട്സപ്പിൻ്റെ കുറച്ച് അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് പരിചയപ്പെടുത്തുന്നത്. വാട്സപ്പിൽ അടുത്തിടെ വന്നിട്ടുള്ള കിടിലം ഫീച്ചേഴ്സുകൾ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും കാണുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, കൂടുതൽ സമയങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ഫീച്ചറാണ് വ്യൂ പാസ്റ്റ് പാർട്ടിസിപ്പൻസ്. നമ്മൾ ഏതൊരു വാട്സപ്പ് ഗ്രൂപ്പിലും പോയിട്ട് ഗ്രൂപ്പ് ഇൻഫോയിൽ പോവാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒക്കെ കാണാം. അതിലൊക്കെ ഏറ്റവും താഴെ നമുക്ക് വ്യൂ പാസ്റ്റ് പാർട്ടിസിപ്പൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായി പോയവരുടെയും അതേപോലെ തന്നെ ഗ്രൂപ്പ് അഡ്മിൻ റിമൂവ് ചെയ്തവരുടെ ഒക്കെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ മൊത്തം ലെഫ്റ്റായവരാണ്. ലെഫ്റ്റ് ആയതാണെങ്കിൽ ലെഫ്റ്റ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ റിമൂവ്ഡ് എന്ന് കാണിക്കും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളവരെ ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത ഫീച്ചർ ഗ്രൂപ്പ് അഡ്മിൻസിന് ഗ്രൂപ്പിലെ മെമ്പർമാർ അയച്ച പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തെറ്റായിട്ട് എന്തെങ്കിലും പോസ്റ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്മിൻസിന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പോസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്ഷൻ വരും. നമുക്ക് ഡിലീറ്റ് ഫോർ എവ്രി വൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കൺഫർമേഷൻ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. തെറ്റായിട്ടുള്ള പോസ്റ്റോ മറ്റോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഗ്രൂപ്പ് അഡ്മിൻസിന് തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ബിസിനസ് ബീറ്റയിലാണ് ഇപ്പോൾ ഈ ഒരു ഫീച്ചർ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നോർമൽ വേർഷനിൽ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അടുത്തത് വാട്സപ്പിൽ നമുക്ക് 2 GB വരെയുള്ള ഫയലുകൾ സെൻഡ് ചെയ്യാൻ പറ്റും. നേരത്തെ 100 MB വരെയുള്ള ഫയലുകൾ മാത്രമാണ് സെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം അറ്റാച്ച് ബട്ടണിൽ പോവാം. എന്നിട്ട് ഡോക്യുമെൻ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാം. എൻ്റെ അടുത്തൊരു വലിയ ഫയലുണ്ട്, ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 313 MB ഉള്ള ഒരു ഫയലാണ്, അതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. 2 GB വരെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ഡയറക്റ്റായിട്ട് സെൻഡ് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 GB വരെയുള്ള ഫയലുകൾ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റും. അടുത്തത് വാട്സപ്പിൻ്റെ ഒരു അടിപൊളി ട്രിക്കാണ്. നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്നും ഏതെങ്കിലും താരത്തിൻ്റെയൊക്കെ ഫോട്ടോ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ഇമേജ് ഹോൾഡ് ചെയ്തിട്ട് കോപ്പി ഇമേജ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വാട്സപ്പിലോട്ട് പോവാം. വാട്സപ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കീപാഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഇമേജ് കാണാം. ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു അടിപൊളി ട്രിക്കാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാട്സപ്പിൽ വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് റിയാക്ഷൻ ഇമോജീസ്, എക്സ്ട്രാ റിയാക്ഷൻ ഇമോജീസ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പുതുതായിട്ടൊരു പ്ലസ് ബട്ടൺ വന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമോജി കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ പോസ്റ്റിനും നമുക്ക് വേറെ വേറെ എക്സ്ട്രാ ഇമോജീസ് ഇതേപോലെ ആഡ് ചെയ്തിട്ട് റിയാക്ഷൻസ് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് ഞാൻ ഈ ഒരു റിയാക്ഷൻ ഇമോജിയാണ് അയച്ചത്. മറ്റൊരു വീഡിയോയ്ക്ക് ഞാൻ വീണ്ടും വേറൊരു പ്ലസ് ബട്ടൺ വന്നതായിട്ട് കാണാം. അതിൽ വേറൊരു ഇമോജി നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോ. അപ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ.